ഹായ് ഹലോ, കുടുംബവിളക്കിന് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ കുടുംബവിളക്കിൽ ആകെ പ്രശ്നങ്ങൾ രൂക്ഷമാവാൻ പോവുകയാണ്. സിദ്ധുവിൻ്റെ പുതിയ തന്ത്രം ഇറക്കിയിട്ടുണ്ട്, അത് ചിലപ്പോൾ വേദിയേക്ക് മൊത്തത്തിൽ പണി കിട്ടുമോ എന്നാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ സുമിത്ര കസറി. സുമിത്ര സരസ്വതിക്കിട്ടൊരു പണി കൊടുക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ സുമിത്ര അങ്ങനെയൊന്നും ദ്രോഹിക്കുന്നവരെ പോലും സ്നേഹിക്കുന്ന ഒരാളാണ്. മോശമായിട്ട് ഒരാളോട് ഒരു വാക്കുപോലും അങ്ങനെ പറയില്ല. ഇപ്പോഴാണ് പിന്നെയും സഖിക്കെട്ട് അമ്മയ്ക്ക് ഈ വാക്കുകളൊന്ന് നിർത്തിക്കൂടെ, അമ്മയ്ക്കൊന്ന് സംസാരിക്കാതിരുന്നൂടെ എന്നൊക്കെ ചോദിക്കുന്ന സുമിത്രയെ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ വേദിയേക്ക് ഇങ്ങനെ ഭഗവത്ഗീത വായിക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വരുമ്പോൾ പറയും ചിലരൊക്കെ അസുഖം വരുമ്പോഴേ മാത്രമേ ദൈവത്തെ വിളിക്കുള്ളൂ, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്നൊക്കെ പറഞ്ഞ് ദുഷിച്ച വർത്തമാനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സുമിത്ര ഒന്നും മിണ്ടാതെ അടുക്കളയിൽ പോയിട്ട് പാലെടുത്ത് അതിനകത്ത് കായം കലക്കിയിട്ട് കൊണ്ടുവന്ന് പൂജയുടെ കൊടുത്തു വിടുകൊണ്ട് കൊടുക്കാൻ പറയും. അത് കുടിക്കുമ്പോൾ ഇതെനിക്ക് തന്നിട്ടാണ് എൻ്റെ മനസ്സറിഞ്ഞോ, ഇവർക്ക് എന്നോട് പേടി തോന്നി തുടങ്ങിയോ എന്നൊക്കെ പറഞ്ഞിട്ട് സരസ്വതി അതെടുത്ത് കുടിക്കുക ഇറക്കാൻ പറ്റില്ല, കയ്പല്ലേ കായത്തിന്. അതുകൊണ്ട് തുപ്പിക്കളഞ്ഞിട്ട് നീ എനിക്ക് എന്താടി കലക്കി തന്നെ, വിഷമാണെന്നൊക്കെ ചോദിച്ചിട്ട് കേൾക്കുമ്പോൾ വിഷമല്ല കായോ, നല്ല കയ്പുണ്ടല്ലേ. ഇതേപോലെയാണ് നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വർത്തമാനം, ഭയങ്കര കയ്പാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കവിൾ കയ്പ് പോലും കുടിച്ചിറക്കാൻ പറ്റില്ലല്ലോ. അതേപോലെ വർഷങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഈ കയ്പൊക്കെ സഹിച്ചവിടെ നിൽക്കല്ലേ, എന്നെ സമ്മതിക്കണ്ടേ അമ്മേ. നിങ്ങൾക്കിതൊന്ന് മനസ്സിലാക്കി തരാം, ഞാൻ നോക്കിയിട്ട് വേറെ ഒരു വഴിയില്ലായിരുന്നു എന്ന് പറയാം. ശരിക്കും ചമ്മി ഇല്ലാണ്ടായി എന്നൊക്കെ പറയില്ല ആ ഒരവസ്ഥയിൽ ശരിക്കും സരസ്വതിക്ക്. എന്നാലും ഒരു ഈ കുടം കമഴ്ത്തി വെച്ചിട്ട് അതിനകത്ത് വെള്ളം ഒഴിക്കുന്നത് പോലെയാണ് സരസ്വതി അമ്മയ്ക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അവരെ ഇനി ഉപദേശിച്ച് നന്നാക്കുക എന്ന് പറയുന്നതും പറ്റില്ല. കാരണം ചുട്ടയിലെ ശീലൻ ചുടല വരെ എന്ന് പറയുന്നത് പോലെ അവർ ശീലിച്ചതേ അവർക്ക് അവരുടെ വാ, അവർ ശ്രമിച്ചാൽ പോലും ഇനി അവരുടെ വായടങ്ങിയിരിക്കും എന്നറിയില്ല. ചില സന്ദർഭങ്ങളിൽ അവരുടെ വാ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അതിനൊക്കെ ശേഷം സുമിത്രയും വേദികയും കൂടെ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ സിദ്ധു വരുന്നു. സിദ്ധു, അതായത് ജെയിംസ് പറഞ്ഞതനുസരിച്ച് പറഞ്ഞൊരു സ്ഥലത്തേക്ക് നിങ്ങൾ വേദിക എത്തിച്ചു കഴിഞ്ഞാൽ ഉയിരി ജവി അറിയാതെ അവളെ അങ്ങ് തീർത്ത് കളയാമെന്ന് ജെയിംസ് പറയുന്നുണ്ട്. അതനുസരിച്ച് പുതിയ സ്നേഹപ്രകടനവുമായിട്ട് സിദ്ധു ഇറങ്ങിയിരിക്കുകയാണ്. സുമിത്ര ആദ്യം വേദിക തയ്യാറാവുന്നില്ല. സുമിത്രയോടൊപ്പം പോകാൻ നിൽക്കുമ്പോൾ സുമിത്ര തന്നെ പറയാം, സംസാരിച്ചിട്ട് വാ, ഞാൻ നിനക്ക് ടാക്സി അറേഞ്ച് ചെയ്തുതരാമെന്ന് പറയാം. അങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്കിപ്പോൾ കുറ്റബോധമാണ്, കുറ്റബോധം തോന്നിത്തുടങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യൻ യാന്ത്രികമായിട്ടാണല്ലോ ചിന്തിക്കുക. അങ്ങനെയൊക്കെയുള്ള കുറേ ഡയലോഗുകളും കാര്യങ്ങളും, എനിക്ക് ഭർത്താവിൻ്റെ കടമ ചെയ്യണം, നീയുമായിട്ടൊരു ഉല്ലാസയാത്രയ്ക്ക് പോകണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവൾ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് പോവുകയാണ്. വേദിക എവിടെയോ സിദ്ധുവിൻ്റെ ആ ഒരു ഇതിൽ വീണിട്ടുണ്ട്. കാരണം വേദിക ആഗ്രഹിക്കുന്നത് സിദ്ധുവിൻ്റെ സ്നേഹം മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്നേഹം വരുമ്പോൾ അവിടെ വിശ്വസിച്ച് പോവുകയാണ്. സിദ്ധു ആണ്, പക്ഷേ പഴയ വേദികയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഡൗട്ട്ഫുള്ളായിട്ട് ചിന്തിക്കും. പക്ഷേ ഇപ്പോഴത്തെ വേദിയയ്ക്ക് ആകെ തകർന്നു നിൽക്കുന്നൊരു വേദികയാണ്. അവർക്ക് സ്നേഹം വേണം, ആ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് അത്. അതിപ്പോൾ സുമിത്രയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റാരിൽ നിന്നോ കിട്ടിയിട്ടോ കാര്യമില്ല, അവർക്കത് വേണ്ടത് ആ വേദികയിൽ നിന്ന് തന്നെയാണ്, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നിൽക്കുന്നൊരു സിറ്റുവേഷനല്ലേ. അപ്പോൾ സുമിത്ര അതേസമയം ഓഫീസിലെത്തുന്ന സുമിത്രയോട് ഇവിടെ അക്കൗണ്ട് സെക്ഷനിൽ ഒരു പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു വേദിക പണിയായോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ വേദിക വരുമ്പോൾ വേദിക വന്ന് യൂ ലേറ്റായി, ഇനി സുമിത്ര എന്തെങ്കിലും പറയുമോ എന്നൊക്കെ പേടിച്ച് വരുമ്പോൾ സംഭവിക്കുന്നത് അവിടെ ഒരു ആഘോഷത്തിൻ്റെ ഒരു മൂഡാണ്. മറ്റേ പോപ്പേഴ്സൊക്കെ പൊട്ടിച്ച് ഒരു ബൊക്കൊക്കെ കൊടുത്താണ് വേദിക സ്വീകരിക്കുന്നത്. എന്താണെന്ന് ചോദിക്കുമ്പോൾ, നീ കാരണം ഇന്ന് ഞങ്ങൾക്ക് വലിയൊരു നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്, അക്കൗണ്ട് സെക്ഷനിൽ നമുക്കുണ്ടാവുന്ന ഒരു വലിയ നഷ്ടം അതിനെ നീ ടാക്കിൾ ചെയ്തു നിൻ്റെ ബുദ്ധി കൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഇതാക്കുകയാണ്. അതിനുശേഷം നീ എന്താ ഇതുവരെ എൻ്റെ അടുത്ത് സിദ്ധു എന്താ ചോദിച്ചതെന്നോ ചോദിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ, അതിന് ഞാൻ എന്തിനാണ് ചോദിക്കുന്നത്, അത് നിങ്ങളുടെ തമ്മിലെ പേഴ്സണൽ കാര്യമല്ലേ. അപ്പോൾ അവൾ പറയും അങ്ങനെയല്ല, എനിക്കിപ്പോൾ നീ അറിയാത്തതായിട്ടൊരു രഹസ്യമില്ല, ഇതൊക്കെ പറയാണ് സിദ്ധു ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, സിദ്ധുവിന് എന്തോ ഇതുണ്ട്. അപ്പോൾ നേരത്തെ മദ്യപിക്കുന്നൊരു ശീലമുണ്ടായിരുന്നു, അതാണോ അയാൾ മദ്യപിച്ചിട്ടാണോ, ഈ മദ്യപിച്ചിട്ടൊന്നുമല്ല, അപ്പോൾ സ്വബോധത്തോട് തന്നെയാണ് ഇത് പറഞ്ഞതെന്നാണോ. അതെ, അപ്പോൾ നീ അതൊക്കെ വിശ്വസിച്ചോ. ശരി, വേദിക നീ അതൊക്കെ വിശ്വസിച്ചോ എന്ന് ചോദിച്ചുകൊണ്ടാണ്, അതായത് വേദികയുടെ അടുത്ത് സുമിത്ര പറഞ്ഞു കൊടുക്കും ആ വാക്കുകളെ എത്ര പെട്ടെന്നൊന്നും വിശ്വസിക്കണ്ട, എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, അത് നീ മനസ്സിലാക്കിയിട്ട് മതി, എടുത്തു ചാടണ്ട, സിദ്ധുവിൻ്റെ സ്വഭാവം എന്നേക്കാൾ നന്നായിട്ട് നിനക്കറിയില്ല എന്നൊക്കെ ചോദിച്ച് സുമിത്ര അതിനെ ഇതാക്കും. കാരണം ആ ഒരു തടയിടണം, അല്ലെങ്കിൽ വേദികയെ കൊണ്ട് എന്തായാലും അസുഖം കാരണം മരിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സ്ത്രീയെ അതിന് മുമ്പേ തന്നെ കൊന്നില്ലാതാക്കാൻ നോക്കുന്ന ഒരു ഇതിലേക്കാണ് പോകുന്നത്. എന്തായാലും ഇതിനൊക്കെയുള്ള ശിക്ഷ നമ്മുടെ സിദ്ധുവിന് കിട്ടും, ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം. അപ്പോൾ നാളെ കാണാം, അതുവരെ.